ഞാൻ ഈ പടത്തിൽ ഇപ്പം ഇങ്ങനൊരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ ശരിക്കും ഈ ഒരു ക്യാരക്ടർ അല്ല എന്നോട് പറഞ്ഞത്, അതിൽ വേറൊരു ചെറിയ ക്യാരക്ടർ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ് പേയ്മെൻ്റ് ഒന്നും ഉണ്ടാവുമല്ലോ, ഒന്ന് വന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പേയ്മെൻറ്റിൻ്റെ കാര്യമൊന്നും നിൽക്കട്ടെ, പ്രൈമറി നിങ്ങളൊരു നല്ല ത്രൂ ഔട്ടുള്ളൊരു കഥാപാത്രം തരുമെന്ന് വെച്ചപ്പോൾ ഓൾറെഡി അവർ എന്നോട് ഇത് പറയാനിരുന്ന വെച്ചാൽ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാനിരുന്നാ. പക്ഷേ ഈ പേയ്മെൻറ്റ് വിഷയം കൊണ്ട് അവരെ ചോദിക്കാതിരുന്ന, അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്നാൽ ഓക്കെ, അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ് ഞാൻ ഇതുവരെ ചെയ്യാത്തതാണ്, ഇങ്ങനെ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്താൽ എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഞാൻ ചെയ്ത് നന്നാവുമെങ്കിൽ മാത്രം എന്നെ ഫിക്സ് ചെയ്താൽ മതി. തന്നെ ഒന്ന് രണ്ട് ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ജസ്പാൽ സാറ് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാറ് തന്നൊരു ധൈര്യം കൊണ്ട് അങ്ങോട്ട് ചെയ്ത് ചെയ്തെന്ന് വന്നാൽ, പക്ഷേ ചെയ്ത് ഷൂട്ട് തീരാറായി അതിൻ്റെ ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ശരിക്കും ആ കഥാപാത്രമായി, ഒരു പാച്ചൻ വന്ന കഥാപാത്രമായി ഞാൻ. ഇത്രയും കുട്ടികളുടെ ഇടയിലുള്ള അവരുടെ ഒരു പാച്ചൻ തന്നെയായി മാറി. സാജുവും പാഷാം ഷാജിയും ഒക്കെ പോയി കയ്യിൽ നിന്ന്. അനുഭവമല്ല, വലിയൊരു അനുഗ്രഹം അത്. കാരണം ഇത്രയും കുട്ടികളുടെ ഞാൻ, എനിക്ക് കുട്ടിയായിട്ടില്ല, കുട്ടികളില്ല എനിക്ക്. പക്ഷേ കുറച്ച് ഒരു മാസം ഞാൻ ഇത്രയും കുട്ടികളുടെ രക്ഷകർത്താവായിട്ട് നിൽക്കുകയാണ്. ആ കുട്ടികളും അത്രയും സ്നേഹത്തോടെ ഒരു ഫാമിലി പോലെയായിരുന്നു. ഇത് ലൊക്കേഷൻ അല്ലായിരുന്നു അത്. അവിടെ ലൈറ്റ് പിടിക്കുന്നത് കുട്ടികളുടെ അച്ഛൻ, അങ്ങനെ അച്ഛന്മാർ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ വലിയൊരു ഫാമിലി. ഞങ്ങൾ നമ്മുടെയൊക്കെ ഒരു വീട്ടിലൊരു കല്യാണം, ഒരു ഫംഗ്ഷൻ നടന്നാൽ എന്തായിരിക്കും, നമ്മളുടെ ബന്ധുക്കളെല്ലാവരും കൂടി, അതേ ഒരു അറ്റ്മോസ്ഫിയറായിരുന്നു അവിടെ. അല്ലാണ്ട് സാധാരണ ലൊക്കേഷനിൽ പോകുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് കുട്ടികളുടെ അമ്മമാർ കഴുകുന്നു, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഭയങ്കര ഒരു ഫാമിലി അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ടിന് മുമ്പ് എൻ്റെ വൈഫായിട്ട് ലൊക്കേഷനിലേക്ക് പോണത് അത്രയ്ക്ക് രസമായിരുന്നു. എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഓർഫനേജ് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരച്ഛൻ നടത്തണം ഒരു ഓർഫനേജാണ്. അവിടെ ഒരു 10-36 കുട്ടികളുണ്ട്. അതിൽ 6 പ്രായമുള്ള ഒരു കുട്ടി വരെയുണ്ട്. അപ്പോൾ ഈ അച്ഛന് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടുകൊണ്ട് ആരെയും സഹായമില്ല, ആരും സഹായിക്കുന്നില്ല. അങ്ങനെ വളരെ ദാരിദ്ര്യത്തിലാണ് ഇത് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്. ഒരു 55 ക്യാരക്ടറാണ്. പക്ഷേ കുട്ടികളെല്ലാവരും എന്നെ പാച്ചാന്നാണ് വിളിക്കുന്നത്. ഞാൻ കുട്ടികളോടൊക്കെ എപ്പോഴും ദേഷ്യത്തിലേ പെരുമാറുള്ളൂ. അങ്ങനെ ദേഷ്യം, ഇവർ ഞാൻ ഭക്ഷണം കൊണ്ടു വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് കുറ്റം പറയുമ്പോഴൊക്കെ ഇവരോട് ദേഷ്യപ്പെടുക. ഒരു ദിവസം എല്ലാത്തിനും ഞാൻ പട്ടിണിക്കിടും. അങ്ങനെ ഒരു സമയം പോലും അവരോട് സ്നേഹത്തോട് സംസാരിക്കില്ല. അങ്ങനെയൊക്കെ ആയി അച്ഛനെ പല വിഷയങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വന്ന് നിൽക്കുക. അത് വലിയ പ്രോബ്ലംസുകളെല്ലാം വന്നത്, ഈ സ്ഥലത്തിൻ്റെ ഓണർ വിഷയം ഉണ്ടാക്കി സ്ഥലം വിട്ടുകൊടുക്കണം, അവർ ഇഷ്ടദാനം കൊടുത്താണ്. അപ്പോൾ അവരുടെ മക്കൾ വലുതാക്കി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഇത്. അച്ഛന് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് ഇൻ്റർവ്യൂലാകുമ്പോഴത്തേക്ക് അതിന് മുൻപ് ഒരു പെണ്ണ്, പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് വന്ന് കയറും. അതിനെയും ഞാൻ വിളിക്കണത് മോശമായ വാക്കുകളൊക്കെ. അങ്ങനെ ഒരു പെണ്ണ് വഴിയാണ് അച്ഛൻ തിരുസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഒരു പെണ്ണിനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമേ പുറത്താക്കപ്പെട്ടത്. അപ്പോൾ അവിടെ വന്ന് കയറിയതിന് ശേഷം ഇൻ്റർവ്യൂലാകുമ്പോൾ അച്ഛൻ മരിക്കുകയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഞാനിത് നടത്തിക്കൊണ്ട് പോകാൻ പെടുന്ന പാടാണ്. അപ്പോഴാണ് ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നത് എനിക്ക് കുട്ടികളോട് ഇഷ്ടമുണ്ട്, പക്ഷേ അവർക്ക് ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ദേഷ്യം മുഴുവൻ ഞാൻ എന്നോട് തന്നെ തീർക്കണത്. അങ്ങനെ ഞാൻ വന്ന് ഈ പാച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം പുറത്തൊരിക്കലും ആരായിട്ടും സമ്പർക്കമില്ല. ഈ ഇതിൻ്റെ ഉള്ളിൽ മാത്രം അടുക്കള, ഈ കുട്ടികൾ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നാലോ ഈ അദ്ദേഹത്തിന് സംസാരിക്കാനോ എങ്ങനെ സംസാരിക്കാനോ ഒന്നും അറിയില്ല. ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചൈൽഡ് ലൈനിൻ്റെ ആൾക്കാർ വരുന്നു. ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ മക്കൾ വലിയ ഗുണ്ടകളാണ്. അവർ വന്ന് വിഷയം ഉണ്ടാക്കുന്നു. ഇതിനിടയ്ക്ക് ആകെ കൂടി ഉണ്ടാകുന്ന ഒരു സഹായം ഒരു അമ്മച്ചിയാണ് അപ്പുറത്തെ വീട്ടിൽ. അമ്മച്ചിയുടെ മോൻ അമേരിക്കയിലാണ്. ആ അമ്മച്ചിയാണ് എന്തെങ്കിലും ഭക്ഷണത്തിന് കൊണ്ടുവന്ന് കൊടുക്കുക, സഹായിക്കുകയൊക്കെ ചെയ്യണം. മകൻ വന്ന് അമ്മച്ചിയും വിളിച്ച് അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതാണ് സിനിമ. അതിനിടയ്ക്ക് പെൺകുട്ടികൾ, മുതിർന്ന പെൺകുട്ടികൾക്ക് ചെറിയ വിഷയങ്ങൾ ഉണ്ടാകണം ഈ ഹൗസ് ഓണറെ കൊണ്ട്. അപ്പോൾ പിന്നെ ഒരു സെമി സൈക്കോയാവുക, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കൂടും. രാത്രിയും പകലും ഇവർക്ക് ചുറ്റും നടന്ന് അന്വേഷിച്ചും നടന്ന് അങ്ങനെ അങ്ങനെ കണ്ട് ഒരു തീരുമാനത്തിലെത്തണമാണ് പടം. ഇതിൻ്റെ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെത്രയോ കുട്ടികൾ തെരുവിൽ അലഞ്ഞു കിടന്നാലും ഒരു പ്രശ്നവും, നമ്മൾ ആരെങ്കിലും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 100 100 ചോദ്യങ്ങളായി, 100 വർത്തമാനങ്ങളായി. അതാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഇത് എഴുതിയിരിക്കുന്നത് അജിത്താണ്, പുതിയ ഒരു റൈറ്ററാണ്. ഡയറക്ഷൻ ജസ്പാൽ സാറ്, പിന്നെ അതിൽ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്ത അജിത്ത് എന്ന് പറഞ്ഞ റഫീഖിക്ക, അങ്ങനെ തൃശ്ശൂർ എൽസി ചേച്ചി, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളും ബാക്കി ഫുള്ള് കുട്ടികളാണ്. കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അതേ അത്രയും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തന്നെ കുട്ടികളും ചെയ്തേക്കുന്നത്. ഇത് റിയൽ സ്റ്റോറിയാണ്. എൻ്റെ ക്യാരക്ടർ ഇപ്പോഴും നിലവിൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറയണത്. ഈ ഭാസ്കരൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
അത് റൈറ്റർക്ക് അറിയാം. അങ്ങനെ ആ ഈ അച്ഛൻ അത് അതേ ഇതിൽപ്പെട്ട അച്ഛൻ ലൊക്കേഷനിൽ വന്നിരുന്നു, ഞങ്ങളോട് സംസാരിച്ചിരുന്നു, കഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു, വേറെ ഡെവലപ്പൊക്കെ പറഞ്ഞു തന്നു, എല്ലാം അങ്ങനെ റിയലായിട്ടുള്ളൊരു കഥ തന്നെ ഇത്. ഇതിപ്പോൾ കഥാപാത്രമായിട്ട് മാറിയല്ല, ഞാൻ സിനിമയുടെ ഷൂട്ട് ഏകദേശം പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലും ഇതേ ക്യാരക്ടറായി. ആ ഒരു കാരണം ഡെയിലി ഈ കുട്ടികളുടെ കൂടെ വൈകിട്ട് വരെ ഇങ്ങനെ ഞാനും കുട്ടികളായിട്ടാണ് ഫുള്ള് കോമ്പിനേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയി 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 പിന്നീട് വീട്ടിൽ ചെന്നാലും ഞാൻ ആ ഒരു റൂട്ടായി ഇങ്ങനെ സംസാരിക്കാനും ഒരു ഞാൻ പൊതുവേ വെറുതെ നാക്കിനില്ലാത്ത രീതിയിലുള്ള വർത്തമാനം അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഞാനാണ്. അപ്പോൾ ആ ഞാൻ ഒരു പക്വതയായിരുന്ന ഒരാളായി കുറച്ച് നാളത്തേക്ക്. പിന്നെ അതും എന്നൊക്കെ മാറി വീണ്ടും ഞാൻ ഇപ്പോൾ ഭക്ഷണശാലി തന്നെയായി. എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല കഥാപാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് തന്നതിന് എൻ്റെ ഡയറക്ടറോട് ഒത്തിരി നന്ദിയുണ്ട്, റൈറ്ററോട് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഇപ്പം ചെയ്തത് നമ്മളെ ജനങ്ങൾ ഇപ്പം എല്ലാം എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് സെൻസർ ബോർഡിൽ നിന്ന് മാഡം എന്നെ വിളിച്ചു പറഞ്ഞു, സാജു ഷാജി വളരെ ഗംഭീരമായിട്ടുണ്ട്, ഷാജിയുടെ ഇത്രയും നാൾ കണ്ടേക്കണതല്ലാതെ ഇങ്ങനൊരു ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്തതാണെങ്കിലും വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ചായിരുന്നു. വണ്ണം ഒന്ന് കുറച്ചിട്ട് പിന്നെ അതുമല്ല ഫുൾ ടൈം ഒരേ നടത്തത്തിനാണെങ്കിലും ആ ഒരു ചെറിയൊരു ഇതുപോലെ ബെൻഡ് പോലെ ആക്കിയിട്ട് അത് ഞാൻ ഫുൾ അത് കീപ്പ് ചെയ്തു ഞാൻ. പിന്നെ ഫുൾ ടൈം ആളൊരു എന്താ പറയുക ഒരു ക്ഷീണിതനാണ്, ഫുൾ ടൈം ക്ഷീണിതനാണെങ്കിലും ചാടിക്കടിച്ച് വർത്തമാനം പറയും, ദേഷ്യപ്പെടും. ഇത് അത് അച്ഛനോടാണെങ്കിൽ പോലും സംസാരിക്കും. അങ്ങനെ മൊത്തത്തിലൊരു ക്ഷീണിതനായിട്ടുള്ള ഒരാളാണ്. മാനസികമായിട്ടുള്ള പ്രശ്നം അത്, അല്ലാതെ പുള്ളിക്ക് ശാരീരികമായിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല, മാനസികമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ അച്ഛൻ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ അറിയണുള്ളൂ, ഈ പൈസയുടെ കാര്യം ബാക്കില്ല. പക്ഷേ ഇതിനുള്ളിൽ അച്ഛൻ പൈസയുടെ പ്രോബ്ലം ഓടി നടക്കുന്ന കാര്യങ്ങളും അതല്ലാതെ ഇതിനകത്ത് നടക്കുന്ന വേറെ പ്രശ്നങ്ങളും ഈ മുതിർന്ന കുറച്ച് ആൺകുട്ടികൾ ഉണ്ടാക്കുന്ന വേറെ പ്രശ്നങ്ങളും എല്ലാം ഈ ഒരു പുള്ളിയുടെ ഇതിലൂടെ പോകണത്. അതുകൊണ്ട് അങ്ങനെ മാനസികമായിട്ടൊരു പ്രശ്നം പുള്ളിക്ക്. ഇതിനു വേണ്ടിയല്ല ഞങ്ങൾ എൻ്റെ ലൈഫിൽ എന്ത് നല്ല ദിവസം ഉണ്ടായാലും ഞാനും എൻ്റെ വൈഫും കൂടി അന്നത്തെ ദിവസം ഓർഫനേജിലായിരിക്കും. അത് വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഞങ്ങൾ പിറവത്ത് ബോയ്സ് ഹോം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ അവരും അവരുടെ കൂടെ ആയിരിക്കുള്ളൂ ഞാൻ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. വേറെ എന്താവശ്യം വന്നാലും ഇനിയിപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ലത് വന്നാലും ആ ദിവസം ഞങ്ങൾ അവരുടെ കൂടെ ആയിരിക്കുള്ളൂ. അതുപോലെ ഫോട്ടോച്ചിൽ വൃദ്ധസദനമുണ്ട്, പാലായിൽ മരിയ സദനമുണ്ട്, അങ്ങനെ ഒത്തിരി സ്ഥലത്തുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോവും. അവരുടെയൊക്കെ ഒരു ഫ്രണ്ടാണ് ഞാനും എൻ്റെ വൈഫും.